നിങ്ങളെ സ്ത്രീകളെ ആന്റി എന്ന് വിളിക്കുമ്പോ എന്തിനത്ര പൊട്ടിത്തെറിക്കുന്നത്? ഞങ്ങളെ ആന്റി എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, അതിനോടൊപ്പം നിങ്ങള് മറ്റുള്ളവരെ അങ്കിളെന്നും വിളിക്കണേ. അത് വിട്, ഞങ്ങൾ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങളെ ആന്റി എന്നും ഒക്കെ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം. ഞങ്ങൾക്ക് അത്ര പ്രായമായിട്ടില്ല, പ്രായമായി കഴിഞ്ഞാൽ വിളിച്ചോ. എപ്പോഴും പൊക്കി പറയാൻ വേണ്ടി ആൾക്കാർ വേണമല്ലേ കമന്റ് ബോക്സിൽ. പൊക്കി പറയണ്ട, തള്ളി പറയാതിരുന്നാ മതി. അല്ലെങ്കിൽ തള്ളി പറഞ്ഞ തള്ള എന്ന് പറയുന്നത് അമ്മ എന്നർത്ഥം. അമ്മ എത്ര മോശമാണ് നിങ്ങൾക്ക് വീട്. ആന്റി എന്ന് പറയുന്നത് എന്താ, എന്താ പ്രശ്നം അതിനകത്ത്? ആന്റി ആയി കഴിഞ്ഞാൽ പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് വേറൊന്നല്ല. ഇപ്പൊ നമ്മളൊരു റീൽസ് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ വന്നിട്ട് ഓ ആന്റി, ആന്റിയുടെ ഒരു വയസ്സങ്കാലത്തോരോ എന്നൊരു ആണ് ചെയ്തിട്ട എന്റെ അതേ പ്രായമുള്ള അങ്കിളായിരിക്കും. ആ അങ്കിൾ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ചെന്ന് അങ്കിൾ നിന്ന് വിളിക്കില്ല. ചേട്ടൻ ചേട്ടൻ എന്തായിരിക്കും കാരണം? അതല്ല, ഒന്ന് ഒരു ഒരുത്തൻ ഒരു റീൽ ചെയ്തിട്ട് അവനെ അങ്കിൾ എന്ന് വിളിച്ചാലും അവനെ എന്ത് വിളിച്ചാലും അവൻ അതിന് ബോധയല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അത് നീ സങ്കടം പറഞ്ഞോ, ഈ സങ്കടം മൊത്തം കാണിക്കും. ഈ സങ്കടം കാണിക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അടിയിൽ സാധാരണ ഇടുന്നത്. അതെന്താ പറയാ, കമന്റ് ഇടുന്നതും പറയുന്നതും ഒക്കെ കൂടുതൽ പുരുഷന്മാരാണ്. ഒരു പെണ്ണ് ഒരിക്കലും ചെന്ന് ഒരു ആളുടെ അടിയിൽ ചെന്നിട്ട് അങ്കിളൊന്നും വിളിക്കില്ല. അത് ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഞങ്ങളുടെ എന്താണ് ആ സാധനമാണ്. ഒരു കാര്യം പറ്റേ, ഈ അങ്കിൾ ആന്റി എന്നൊരു വിളി വരുന്നത് ഒരാളെ വിളിക്കുന്നു, ഒരാളെ കാണുമ്പോൾ അയാൾക്ക് തോന്നുന്നു അയ്യാ ഇവർക്ക് എന്നിങ്ങനെ പോയാലും 10-40 വയസ്സിന് മേലുണ്ട്. അതുകൊണ്ടാണ് അങ്കിൾ ആന്റി എന്ന് വിളിക്കുന്നത്. ഒരു കരുതിട്ടെ, ഒറ്റ കരുതിട്ട് നമ്മളിപ്പം ഒരു 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 വയസ്സായൊരു നല്ല വയസ്സായൊരു ഒരു 60-70 മേലിൽ വയസ്സായ ഒരാൾ നടന്നു പോകുന്നു. ആ ആ പുള്ളി ആ ചേട്ടനെ കണ്ടോ, ചേട്ടൻ എന്ത് പാവോ അല്ലേ എന്ത് കഷ്ടപ്പാടാണ് അല്ലല്ലോ പറഞ്ഞു. അങ്ങനെയല്ല, ആ അപ്പച്ചനെ കണ്ടോ അല്ല ഉപ്പനെ കണ്ടോ എന്നല്ലേ പറയത്തുള്ളൂ. അത് കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? ആ പ്രായത്തോട് കളിക്കുന്നത് ബഹുമാനോ ആക്കലല്ല. ഓ ബഹുമാനിച്ചതാണല്ലേ ഒരു, അതെന്താ ബഹുമാനം? ആ റെസ്പെക്ട് ടേക്ക് എടുക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്നാ ഇവരുടെ മനസ്സിൽ തന്നെ ഉണ്ട് എനിക്ക് വയസ്സായി, ഞാൻ ആന്റിയായി. തള്ള വൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ തള്ള വൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഇതാണ്, ഞാൻ മറ്റേ പ്രായമായി, ഇത് ഇതാണ് അവർ പ്രായം. സന്തൂർ മമ്മി എന്നൊന്ന് പറഞ്ഞു നോക്കിയേ, ഇത് കൂടുതൽ സന്തോഷം വരെ കാണത്തില്ല. അതൊന്നും കുഴപ്പമില്ല, ഐശ്വര്യ റോയുടെ പേജിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഐശ്വര്യ റോയ് ഇപ്പൊ ക്യാൻസ് ഫെസ്റ്റിവലൊക്കെ പോയി, ആ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ അതിന്റെ താഴെ വന്ന് എന്തൊക്കെ കമന്റ്സ് ആണ് ആൾക്കാരിടുന്നത്. പ്രായയിലെ വല്ല വീട്ടിൽ പോയിരുന്നൂടെ 50 വയസ്സായിട്ട് നടക്കുകയാണ് തള്ള ലിപ്സ്റ്റിക് അടിച്ച്. ഒരു നാള് ഇന്ത്യയുടെ പ്രൈഡ് ആയിരുന്ന ഒരു പെണ്ണിനെ പറ്റിട്ടാ പറഞ്ഞ ഓർമ്മയാണ് മമ്മൂട്ടിയുടെ ഫോട്ടോയുടെ താഴെ വന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടിക്ക് 74 വയസ്സ്, 74 വയസ്സുള്ള ഒരാള് നിക്കുന്ന പോലെയാണ് മമ്മൂട്ടി നിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ആകുമ്പോ നിങ്ങളെ ആന്റി വിളിക്കില്ല. 74 വയസ്സുള്ള മമ്മൂട്ടി നിക്കുമ്പോ ആ പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ഇത്രയും യൂത്ത് നിലനിർത്തുന്നു, അങ്ങനത്തെ ഡ്രസ്സിംഗ് സ്റ്റൈല് എന്തൊരു ഇതാ. പക്ഷെ ഒരു പെണ്ണ് അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഐശ്വര്യ തന്നെ പോട്ടെ, ഇപ്പൊ മല്ലിക ഷെറാവത്ത് അങ്ങനെയുള്ള കുറെ പേരുണ്ട്, അവര് ജിമ്മിൽ നിറങ്ങി വരുന്ന വീഡിയോന്റെ താഴെ എന്നുള്ളതാണ് വയസ്സാങ്കാലത്ത് തള്ള ജിമ്മിൽ പോകുന്നത്. എന്നാ മമ്മൂട്ടി ജിമ്മിൽ പോയാലോ അല്ലെങ്കിൽ ലാലേട്ടൻ ജിമ്മിൽ പോയാലോ അത് ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സൊസൈറ്റിയിൽ. പെണ്ണുങ്ങള് പോകുമ്പോഴത്തേക്ക് പറയുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും മിക്സ് ചെയ്തിട്ടാണ് പെണ്ണുങ്ങള് കമന്റ് ഇടുന്നത്, നന്നേ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. സത്യമായിട്ടും നിങ്ങൾ ഒരു കമന്റ് എടുത്ത് നോക്കൂ, ഐശ്വര്യയുടെ പേജിലോ മല്ലിക ഷെറാവത്തിന്റെ പേജിലോ എടുത്ത് നോക്കൂ. പ്രസവിക്കണം, ശരീരം കൊണ്ട് എന്തൊക്കെ ചേഞ്ചസിലൂടെ നമ്മൾ ബയോളജിക്കൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരു പെണ്ണ് അത്രയും ആക്റ്റീവായിട്ട് 50 വയസ്സിലും ആ യൂത്ത് നിലനിർത്തി ഒരു ജിമ്മിലൊക്കെ പോയി ഇറങ്ങി വരുന്ന ഫോട്ടോയുടെ താഴിലാണ് കമന്റ്. അല്ല ഞാൻ ആലോചിക്കുവാണേ, ഞാൻ ഇവര് 50 വയസ്സിൽ ജിമ്മിൽ പോയോ? ഇവര് 50 വയസ്സ് എന്തിനു ചെയ്തിട്ട് കുറച്ച് ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ നിന്നെ പറ്റിയിട്ടല്ല പറയുന്നത്, ഞാൻ ഈ സമൂഹത്തിന് റിപ്രസെന്റ് ചെയ്ത് തെറി വിളിക്കുകയും അല്ലെങ്കിൽ പെണ്ണിനെ ഇകഴ്ത്തുകയും ചെയ്യുന്ന കുറച്ച് ഭാഗം ആണുങ്ങളെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. യു ആർ എ വെരി പെർഫെക്ട് പേഴ്സൺ, ഐ നോ. നിന്നെ പറ്റിയിട്ടല്ല, നീ പറ. ഒരു ഇതെല്ലാം എടുക്കുന്ന എന്തിനാ? ഒരു കാര്യം, അരുണിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് വരുന്നു,
അനുവിന്റെ ബോധറിയുന്നത്. അനുവിനത് അനു അതല്ല അനു അനു അനുവിന്റെ മനസ്സിൽ തള്ളവൈബില്ല. പറഞ്ഞു പറഞ്ഞു ഇല്ല. പിന്നെ എത്ര എടുക്കുന്നത്? ഇത് അനുവിന്റെ പ്രശ്നമല്ല, നമ്മള് സൊസൈറ്റിയിൽ പൊതുവെയുള്ള പ്രശ്നം. ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് 35 വയസ്സായി പറയാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. ആന്റിന്ന് എനിക്ക് 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. എന്നെ ആന്റിന്നോ അമ്മേന്നോ എന്താ വെച്ചാൽ വിളിച്ചോട്ടെ. വി ആർ ടോക്കിംഗ് അബൌട്ട് എന്താ പറയുക, പ്രസന്റ് സിറ്റുവേഷനിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 10-40 വയസ്സായ ഒരു പെണ്ണായാലും അവള് ഭയങ്കര സൊസൈറ്റിയിലത്തെ, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമലു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ നമ്മളെ തള്ളവൈബാക്കുന്ന ആൾക്കാരാണ്. അത് നമ്മളുടെ ടേസ്റ്റിന്റെ പ്രശ്നമല്ല. പ്രേമലൂര് ചിലപ്പോ ആ പെണ്ണ് നോക്കുന്നത് അതിന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടിട്ടായിരിക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. നമ്മളൊരു പോസ്റ്റ് ഇടണം, ഇത് എന്റെ ഒരു ഫോട്ടോ, പ്രേമലു കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ആണ് ഫുള്ള് തള്ളവൈബാണ്. നീയൊക്കെ 10-45 വയസ്സ് കഴിഞ്ഞില്ലേ, അതിന്റെ പ്രശ്നമാണ്, ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചെറുപ്പക്കാർ. നമ്മളാ ചെറുപ്പക്കാരെ ക്കാളും കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ തള്ള വൈബ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാര്യമില്ല, രണ്ട് തരം ആൾക്കാരുണ്ട്. നേരത്തെ എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നതാണ്, ഒരു തരം ആൾക്കാർ ഇത് ചുമ്മാ അതാണ് ഇടുന്നത്, അതായത് ഇവിടെ ചോദിക്കുന്നത് അത് സത്യമാണോ? ഇപ്പോട്ടെ, ഇപ്പൊ മമ്മൂട്ടി ബ്രഹ്മയുഗം സിനിമ ഭീകരമായി ഹിറ്റായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ എന്താ എന്ത് കൊപ്പറയാ കാണിച്ചിരിക്കുന്ന ചോദിക്കുന്ന ആൾക്കാർ. അതുപോലെ എന്ത് കാര്യം ചെയ്താലും ഈ ഒറ്റ കാര്യമുണ്ട്, നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സോ നമ്മുടെ ഫാമിലിയോ മാത്രമല്ല ഈ വീഡിയോ കാണുന്നത്, കുറേ ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണും. അപ്പോൾ അയാൾക്ക് തോന്നുന്നു ഇവിടെ കണ്ട ഇവിടെ അടിപൊളിയാണല്ലോ, അന്നാ പോയി ഞാൻ ഇനി തൊട്ട് നിരന്തരം നോക്കാം അനുവിന്റെ ഫേസ്ബുക്കിൽ. ഞാൻ ഉണ്ടല്ലോ അങ്ങനെ അനുവിന് ആരെങ്കിലും വന്നിട്ട് ഇത്രയും ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്ന ലേഡി ആന്റിയും ചെറിയ പെൺകുട്ടികളെക്കാളും വളരെ മോഡേൺ ആയിട്ട് ജീവിക്കുന്ന ഒരു കുട്ടീനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. നേരത്തെ വിവാഹം കഴിച്ചു പോയി പ്രേമാലുവിന്റെ ടെക്നിക്കലി സാധനത്തെ പറ്റി സംസാരിച്ചു. അനുവിന്റെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അതൊരു പ്രേമ പ്രേമലു എന്നൊരു സാധനം അനുവിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്നു പറഞ്ഞാൽ അത് ചെറുപ്പക്കാരി പിള്ളേരെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. അനുന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു ഏകദേശം 80% സ്ത്രീകളെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞു അത് ആ വിളിക്കുന്നവരുടെ ബുദ്ധി കുറവാന്ന് വിചാരിച്ചു. ഈ തള്ള എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോ താഴെ ഓക്കേടാ കുട്ട, ഓക്കേടാ മോനെ, ഏഹ് പാല് കുടിച്ചോ, തമിഴിട്ടാ മതി, ബിസ്ക്കറ്റ് ഉച്ച പാപ്പം നിന്നോ, തമിഴിട്ടാ മതി. തള്ളവായി പറഞ്ഞ അത് മോനാണല്ലോ. നമ്മൾ എല്ലാവരും ആണായാലും പെണ്ണായാലും ഒരു 35 ഒക്കെ പ്ലസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യകത, അല്ലെങ്കിൽ അല്ലേ, അത് എല്ലാവർക്കും വേണ്ടതല്ലേ? ആണായാലും പെണ്ണായാലും നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചും അല്ലെങ്കിൽ ഹെൽത്തി എക്സസൈസ് ഒക്കെ ചെയ്തും നമ്മുടെ യുവത്വം നിലനിർത്താൻ ശ്രമിക്കേണ്ടതിന്റെ ആവശ്യകത. യുവത്വം നിലനിർത്താനല്ല, ഒരു 40-45 ആയാലും ആ ഏജില് നമ്മൾ ഭംഗിയായിട്ടിരിക്കുക അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ബൾക്കിയാവാതെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് ഒരാൾക്ക് ബൾക്കിയായിരിക്കുന്നത് അയാൾക്ക് കുഴപ്പമില്ല. ഹെൽത്ത് വൈസ് ഹെൽത്ത് വൈസ് ഓക്കെയാണ്, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇപ്പം ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു ഒരു ആഡ് വന്നിട്ടുണ്ട്, നമ്മളെ കാണുമ്പോൾ ഭയങ്കര തടിയുള്ള ഒരാൾ, പക്ഷെ ആൾ വന്നിട്ട് ഒരു ഡാൻസ് ചെയ്യും, നമ്മൾ വിചാരിക്കത്തില്ല ഈ തടി വെച്ചിട്ട് ഇയാൾ ഡാൻസ് ചെയ്യും. അത് നമ്മുടെ പെർസ്പെക്ഷനാണ്, പെർസ്പെക്റ്റീവാണ്. അത് താൻ എങ്ങനെ വായിക്കോട്ടെ, ഞാൻ എങ്ങനെ വായിക്കോട്ടെ, തനിക്കെന്താ എനിക്കെന്താ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ജീവിക്കുക. ഈ ഈ ഒന്നാമത്തെ ഏറ്റവും വലിയ വിഷയം എന്തറിയോ, ഇവർക്കെല്ലാം ഒരു കുഴപ്പമുണ്ട്,
ഇൻസ്റ്റാഗ്രാമിലോ എഫ് ബിയിലോ ഫോട്ടോ ഇടുമ്പോൾ അല്ലെ വീഡിയോ ഇടുമ്പോൾ താഴെ വന്ന് പറയുന്നു. അതിന് മാത്രമേ ഒരു കുഴപ്പം, അല്ലാത്ത രീതിയിൽ ഒരു കുഴപ്പമില്ല അല്ലേ? അല്ലാത്ത വിഷയങ്ങളൊന്നും ഒരു 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 അണിഞ്ഞ് ഒരുങ്ങി വളരെ സുന്ദരിയായിട്ട് വരുന്ന ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് ഹായ് ആന്റി എന്ന് പറഞ്ഞു കോൺഫിഡൻസ് ഇവരുടെ ഇന്നർ സോളിനോള ഇവരുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞ സാധനം തീരില്ലാത്ത കഴിഞ്ഞ ദിവസം അരുവിന്റെ അടുത്ത് ഒരു ഒരു ആള് പറഞ്ഞു കാലുമേ കാല് കയറ്റി വെച്ച് ചിരിക്കില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാരണം അത് കോൺഫിഡൻസ് ഇങ്ങനെ കാല് വെച്ചാലേ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ല അല്ലേ ഈ സാധനം പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് കാലുമേ കാല് കയറ്റി വെച്ചാലാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അപ്പം ചോദിച്ചാണ് വെച്ചില്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലെന്ന്. ഇതാണ് സാധനം ഈ പറയുന്ന നമുക്ക് എന്തുണ്ടെന്നുള്ളത് നമ്മള് നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാക്കിലൂടെ കാണിച്ചു കൊടുക്കണം. ഒരാൾ താഴെ വന്ന് ഒരു ഡയലോഗ് അടിച്ചാൽ ചോരുന്നതല്ല നമ്മുടെ കോൺഫിഡൻസ്. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്തായാലും ഒരു നാൾ മരിക്കും, എന്തായാലും ഒരു നാൾ മുടി 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 നരയ്ക്ക് ഫുൾ വെള്ളയാവും, പല്ല് മൊത്തം കൊഴിഞ്ഞു പോവും, കൂനി കൂനി നടക്കും, നടക്കാൻ പറ്റാതാവും. ഈ സത്യം പറയുന്നത് എന്ന് ഡൈ അടിച്ചോ അന്ന് നര കൂടത്തെയുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന, നമ്മൾ സൊസൈറ്റിയോട് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് എനിക്ക്. ഞാനതാ പറയുന്നത്, ഇപ്പൊ വഴിയിൽ നിൽക്കുന്ന ഒരു പട്ടി കുറച്ചോണ്ടിരിക്കുക, അതിനും എന്ത് ചെയ്യും, അതിനെ നോക്കി കുറച്ചോണ്ടിരിക്കുക, അതവിടെ കുറക്കിട്ട് അതിന്റെ ജോലി അതല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ അംഗീകരിച്ചു കൊടുക്കാനും പോകും. അത്ര അത്രക്ക് അത്രക്ക് പ്രായമൊന്നും ആയിട്ടില്ല അനുവിന്. ഇപ്പോഴും വേണമെങ്കിൽ ഒന്ന് രണ്ട് കോട്ട് പുട്ടി അടിച്ച് ഒന്ന് അരിഞ്ഞുണങ്ങി വേണമെങ്കിൽ അടുത്തൊരു മാട്രിമോണി സൈറ്റിലുള്ള കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഓടാൻ പോയിട്ട് എനിക്ക് സെൽഫി അയച്ചൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.